ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അരയിലയാണ് കാണിക്കുന്നത്. ഇത് ഗോൾഡൻ അരയിലയാണ്. ഞാനിത് നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ നട്ടിരിക്കുന്നത്. മണ്ണിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം കൊണ്ടുവന്ന സമയത്ത് ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഞാൻ 10 രൂപ കൊടുത്തിട്ട് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ആദ്യം പോട്ടിലാണ് നട്ട് കൊടുത്തത്. പോട്ടിൽ നട്ടിട്ട് കുറച്ച് വലുതായപ്പോൾ, ഈ ഒരു ചെടി കുറച്ച് വലുതായപ്പോൾ അത് റീപോട്ട് ചെയ്യുന്നതിന് വേറെ പോട്ടിലേക്ക് മാറ്റുന്നതിന് പകരം ഞാൻ മണ്ണിൽ നട്ട് കൊടുത്തു. ഇതുപോലെ മതിലിൻ്റെ സൈഡിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 6-7 പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണം ഞാൻ ചട്ടിയിൽ നിന്നും താഴേക്ക് നട്ട സമയത്ത് ഉണങ്ങിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ഈയൊരു പ്ലാന്റിന് നല്ല വെയിൽ കിട്ടിയാൽ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല മഞ്ഞ കളറാവും കേട്ടോ. നല്ല അട്രാക്റ്റീവ് ആയിട്ട് വരും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. നോക്കിയേ, ബാക്കി ആ ഒരു പുല്ലൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ലീഫിൻ്റെ കളറല്ല കേട്ടോ ഇത്. നല്ലൊരു വെയിൽ കിട്ടുന്ന ഒരു പ്ലേസിലാണ് ഞാനിത് നട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ നമുക്കിത് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ആദ്യം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നട്ടത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയായതുകൊണ്ട്, വെയിലില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കളർ കുറച്ച് ഡിമ്മായിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ ഇതിൻ്റേത്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഇതിപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. ഒന്നും നീളം കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ചെടികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെയാണ് ഇത് വളർന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇതേതുപോലെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ വേരുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തൈകളൊക്കെ വേറെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ സമയമാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ചാനലും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണേ. നമുക്ക് ചെറിയ കമ്പുകൾ മതി കേട്ടോ ഇതിൻ്റെ വേര് വേറെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ മഴയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ അഴുകി പോയിട്ടുണ്ട്. എന്താ ഇതുപോലെ കുറച്ചൊക്കെ അഴുകി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ചെടികൾ കാണാൻ അത്ര ഭംഗിയില്ല. ജസ്റ്റ് നമുക്ക് ഒക്കെ എടുത്തൊന്ന് കളഞ്ഞാൽ ചെടികൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. നല്ല ബുഷിയായിട്ട് തന്നെ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. നമുക്ക് ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ്. ചെറിയ തൈകളൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്നും 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. വെറും 10 രൂപ കൊടുത്തിട്ട് ഞാൻ ചെറിയ തൈയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പൈസ കൊടുക്കാനില്ലാത്തവർ ചെറിയ തൈകൾ കൊണ്ടുവന്ന് നട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഞാനിത് കൊണ്ടുവന്നിട്ടിപ്പോൾ 2 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഇത്രയും നല്ല ബുഷിയായിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. മണ്ണിൽ നടാൻ സ്ഥലമുള്ളവർക്ക് മണ്ണിൽ നട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ട് കൊടുക്കുക. അഥവാ പോട്ടിലാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം നമ്മൾ ചെറിയ പോട്ടിൽ നട്ട് കൊടുത്തിട്ട് പിന്നെ അത് വലുതാവുന്നതിന് അനുസരിച്ചിട്ട് പോട്ടിൻ്റെ സൈസ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലും കൂടി ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അത് വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയി കേട്ടോ. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ ഇതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മണ്ണിൽ നട്ട് കൊടുത്താൽ അങ്ങനെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. വേറെ ഒരു കെയറിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ നല്ലൊരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ കാണാം. ചെറിയ തൈയിൽ പോലും ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഈ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താലും മതി. കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ ലീഫാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെയും വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലീഫ് നല്ല നീളത്തിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പക്ഷേ എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. ഇത് ചെറിയ ചെറിയ ലീഫാണ്, നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. മറ്റേത് കുറച്ച് നീളത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. Thank you for watching.